വന്ദേഭാരതിന്റെ ഫ്ളാഗ് ഓഫിനോടൊപ്പം തന്നെ മറ്റു ചില റെയിൽവേ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതായത് തിരുവനന്തപുരം വർക്കല, അതേപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ റീഡെവലപ്മെന്റ് പദ്ധതികളുടെ ശിലാസ്ഥാപനവും അന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും. ഇതോടൊപ്പം നേമം കൊച്ചുവേളി തർമലിന്റെ വികസനത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അതേപോലെ വന്ദേഭാരത് എക്സ്പ്രസിന്റെ യഥാർത്ഥ വേഗത 160 കിലോമീറ്റർ ആണ്. ആ 160 കിലോമീറ്റർ ഉയർത്താൻ അതിന്റെ തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെയുള്ള വേഗത കൂട്ടാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും അന്ന് നടക്കുന്നു. ഇതോടൊപ്പം പാലക്കാട് നിന്ന് പളനി ദിണ്ടിഗലേക്കുള്ള ഇലക്ട്രിഫിക്കേഷന്റെ ഉദ്ഘാടനം അതും ഈ ചടങ്ങിൽ വെച്ച് തന്നെ നമ്മുടെ പ്രിയമായ പ്രധാനമന്ത്രി നിർവഹിച്ചു. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഈ വന്ദേഭാരത് എക്സ്പ്രസിനെ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയ്യിൽ നിർത്തിയാണ് സ്വീകരിച്ചത്.